ഹായ് ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു സൈലന്റ് ലേണിംഗ്. അബ്ദുല്ല സാറാണ് ഇന്ന് സാർ വന്നിരിക്കുന്നത്. നിങ്ങൾ ഒറ്റപ്പെട്ടു പോയാൽ എന്താണ് സംഭവിക്കുക എന്നുള്ള കാര്യം പറയാനാണ്. അപ്പൊ ഒറ്റപ്പെട്ടു പോയാൽ എന്ന് പറയുമ്പോൾ സ്കൂളിലോ അല്ലെങ്കിൽ വീടുകളിലോ ഒറ്റപ്പെട്ടു പോയാലുള്ള കാര്യമല്ല നമ്മളിവിടെ പറയാൻ പോകുന്നത്. നിങ്ങളിപ്പോൾ സമൂഹത്തിൽ നിന്നും മാറി നിൽക്കുന്ന ഒരു അവസ്ഥ വന്നാൽ, സൊസൈറ്റിയുമായിട്ട് ഇടപെടാത്തൊരു അവസ്ഥ വന്നാൽ എന്തൊക്കെയായിരിക്കും നിങ്ങൾക്ക് സംഭവിക്കുക എന്നുള്ളതാണ് നമ്മൾ ഇന്ന് പ്രധാനമായിട്ടും നോക്കാൻ പോകുന്നത്. നിങ്ങൾക്കറിയാം, നിങ്ങൾ സുഹൃത്തുക്കളിൽ നിന്നൊന്നും മാറി നിൽക്കുമ്പോൾ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, നിങ്ങൾ പലതരത്തിലുള്ള പ്രശ്നങ്ങളും നേരിടാറുണ്ട് അല്ലെ. നിങ്ങൾക്കൊരു നല്ല സന്തോഷമുള്ള കാര്യമാണെങ്കിലും ഒരു സങ്കടകരമായ കാര്യമാണെങ്കിലും ഏറ്റവും ഉറ്റ സുഹൃത്തുക്കളോട് അല്ലെങ്കിൽ നിങ്ങളുടെ പാരന്റ്സിനോട് അല്ലെങ്കിൽ നിങ്ങളുടെ സഹോദരങ്ങളോട് ഷെയർ ചെയ്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടുള്ളൂ, സമാധാനം കിട്ടുള്ളൂ. ആ നിങ്ങൾ ഒരു കാടിലേക്ക് ആരുമില്ലാത്തൊരു അവസ്ഥയിൽ ഒറ്റപ്പെട്ടു പോകുന്ന ഒരു അവസ്ഥ ആലോചിച്ച് നോക്ക്. അത് ചെറിയ പ്രായത്തിൽ തന്നെ അങ്ങനെ ഒറ്റപ്പെട്ടു പോയാലോ മറ്റുള്ളവരോട് എങ്ങനെയാണ് പെരുമാറേണ്ടത്, എങ്ങനെയാണ് സംസാരിക്കേണ്ടത്, ആവശ്യങ്ങൾ എങ്ങനെയാണ് നിറവേറ്റേണ്ടത്, ഇതൊന്നും അറിയാത്തൊരവസ്ഥയിലായിരിക്കും കാര്യങ്ങൾ. നമുക്ക് ഒന്ന് രണ്ട് എക്സാമ്പിൾസ് നോക്കാം. അവിടെ നമുക്ക് വിക്ടർ എന്ന് പറയുന്ന ഒരു കുട്ടിയുടെ എക്സാമ്പിൾ തന്നെയാണ് നമുക്ക് ഇവിടെ തന്നിട്ടുള്ളത്. ഈ ഒരു കുട്ടി ചെറിയ പ്രായത്തിൽ തന്നെ ഈ ഒരു കുട്ടിയെ മറ്റുള്ള ആളുകൾ കണ്ടെത്തുകയാണ് ഫോറസ്റ്റിൽ നിന്നും. അപ്പൊ കണ്ടെത്തുമ്പോൾ ഒരു എന്താ പറയാ, ഒരു മനുഷ്യനെ പോലെയല്ല, മനുഷ്യ ശരീരമുള്ള ഒരു ആൾ ഓടുന്നതായിട്ട് കാണുന്നു. പിന്നീട് അവർ പിന്തുടർന്ന് പിടികൂടുമ്പോൾ അതിന് സംസാരിക്കാൻ അറിയുന്നില്ല. വിക്ടർ എന്ന് പറയുന്ന കുട്ടിക്ക് മനുഷ്യരെ പോലെ സംസാരിക്കാൻ അറിയുന്നില്ല, മനുഷ്യരെ പോലെ ബിഹേവ് ചെയ്യാൻ അറിയുന്നില്ല. അങ്ങനെ അവരത് എന്ത് ചെയ്യുന്നു, നാടും പുറത്തേക്ക് കൊണ്ടുപോകുന്നു, അല്ലെങ്കിൽ സിറ്റിയിലേക്ക് കൊണ്ടുപോകുന്നു, അവിടുന്ന് പരിചരിക്കുന്നു. അതിനുശേഷം അത് മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുന്നു. പക്ഷെ മനുഷ്യരെ പോലെ ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല, പാത്രങ്ങളിലിട്ട് ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല, ബെഡിലോ അല്ലെങ്കിൽ കിടക്കയിലോ കിടന്നോ ഉറങ്ങാൻ പറ്റുന്നില്ല, ആളുകളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ പല പ്രശ്നങ്ങളാണ് ഈ വിക്ടർ എന്ന് പറയുന്ന കുട്ടി ഫേസ് ചെയ്തായിട്ട് നമുക്ക് കാണുന്നത്. അതുപോലെ തന്നെ നമുക്ക് മറ്റ് കമല അമല എന്ന് പറയുന്ന എന്താ പറയുക, കുട്ടികളും ഗേൾസ് ആണെങ്കിലും അതുപോലെ തന്നെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇതേ ഒരു സാഹചര്യം തന്നെയാണ് കടന്നു പോയിരുന്നത്. ഇത് നമ്മൾ പറയുന്നത് ബംഗാളിലാണ്, 1920s ഇത്തരത്തിലുള്ള സാഹചര്യത്തിലും ഈ അമല കമല എന്ന് പറയുന്ന രണ്ട് പെൺകുട്ടികൾ എന്ത് ചെയ്യുന്നത് കണ്ടെത്തുന്നത്. അപ്പൊ ഇവിടെയൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നത് ഇവർക്ക് മനുഷ്യരെ പോലെ നമ്മളെ പോലെ സംസാരിക്കാനോ അല്ലെങ്കിൽ നമ്മളെ പോലെ നടക്കാനോ കാലുകൾ ഉപയോഗിച്ചുകൊണ്ട് നടക്കാനോ അല്ലെങ്കിൽ നമ്മളെ പോലെ എന്താ പറയാ, ആളുകളോട് പുഞ്ചിരിക്കാനോ ഒന്നും സാധിക്കുന്നില്ല. ഇവർ അനിമൽസിനെ പോലെയാണ് ബിഹേവ് ചെയ്തിരുന്നത് എന്നുള്ളതാണ് കണ്ടെത്തലുകൾ. അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മളും ഒറ്റപ്പെട്ടു പോയിരുന്നെങ്കിൽ നമുക്ക് സമൂഹമില്ലാതെ ജീവിക്കാം എന്ന് പറയുന്നത് ഒരിക്കലും പോസിബിൾ അല്ല. നമ്മൾ സംസാരിക്കാൻ പഠിക്കുന്നതും എങ്ങനെയാണ് പെരുമാറേണ്ടത് എന്ന് പഠിക്കുന്നതും വസ്ത്രധാരണ രീതിയാണെങ്കിലും എല്ലാം നമ്മൾ പഠിച്ചെടുക്കുന്നത് എവിടെ നിന്നാണ്, നമ്മുടെ സമൂഹത്തിൽ നിന്നാണ്. നമുക്ക് സമൂഹമില്ലാതെ ഒറ്റപ്പെട്ട് ജീവിക്കുക എന്ന് പറയുന്നത് ഒരിക്കലും പോസിബിൾ അല്ല. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നിങ്ങളിപ്പോൾ വീട്ടിൽ നിന്നും സ്കൂളിലേക്ക് പോകുന്നു, സ്കൂളിൽ നിന്നും തിരിച്ച് വീട്ടിലേക്ക് വരുന്നു, നിങ്ങൾ എത്രയോ അധികം ആളുകളുമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഇന്ററാക്ട് ചെയ്യുന്നുണ്ട്, എത്രയോ അധികം ആളുകളുമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, സംവദിക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടും ഇതിലൂടെ ഒന്നും കടന്നു പോവാതെ, അല്ലെങ്കിൽ നിങ്ങളൊരു ബസ് കയറുന്നു അല്ലെങ്കിൽ ഓട്ടോ കയറുന്നു, അവിടെ ഓട്ടോക്കാരുമായിട്ട് സംസാരിക്കുന്നു, സ്കൂളിലെത്തുന്നു, അവിടെ സുഹൃത്തുക്കൾ ഉണ്ടാവുന്നു, ടീച്ചേഴ്സ് ഉണ്ടാവുന്നു, തിരിച്ച് വീട്ടിൽ വരുന്നു, ഇതിനിടയിൽ നിങ്ങൾ നിരവധി ആളുകളെ കാണുന്നുണ്ട്, നിരവധി ആളുകളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. ഇതൊന്നും ഇല്ലാതെ മനുഷ്യർക്ക് ജീവിക്കുക എന്ന് പറയുന്നത് പോസിബിൾ അല്ല. ഇതിൽ നിന്നും പലതും ഈ യാത്രയിൽ പലതിലൂടെയാണ് നിങ്ങൾ പല കാര്യങ്ങളും പഠിച്ചെടുക്കുന്നത്. അപ്പൊ ഒറ്റപ്പെട്ടു പോയാൽ എന്തൊക്കെയാണ് സംഭവിക്കുക എന്ന് ചോദിച്ചാൽ നമുക്ക് കാണാൻ പറ്റും. ലിംസ് കനോട്ട് ബി മൂവ്ഡ് ലൈക്ക് ഹ്യൂമൻസ്, കൈകാലുകൾ മനുഷ്യരെ പോലെ എന്ത് ചെയ്യില്ല, ചലിപ്പിക്കാൻ സാധിക്കില്ല. അതുപോലെ തന്നെ കാൻ ടോക്ക്, സംസാരിക്കാൻ കഴിയില്ല. അതുപോലെ തന്നെ don't know how to read and write, എങ്ങനെ എഴുതാം എങ്ങനെ വായിക്കാം ഇതൊന്നും അറിയില്ല. പിന്നെയോ there will be no specific behavior patterns, പ്രത്യേക രീതിയിൽ പ്രത്യേകിച്ച് ഒരു എന്താ പറയാ പെരുമാറ്റ രീതികൾ ഒന്നും തന്നെ ഉണ്ടാവണമെന്നില്ല. അതുപോലെ തന്നെ നമുക്ക് കാണാൻ പറ്റും സെൻസ് ഓഫ് ഹൈജീൻ കുറവായിരിക്കും, അല്ലെങ്കിൽ ശുചിത്വ ബോധമൊക്കെ വളരെ കുറവായിരിക്കും. അതുപോലെ തന്നെ ഫുഡ് സ്റ്റൈൽ വിൽ ബി ഡിഫറെന്റ്, നമ്മുടെ മനുഷ്യർ ഭക്ഷിക്കുന്ന പോലെ ആയിരിക്കില്ല ഭക്ഷണ രീതി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഒറ്റപ്പെട്ടു പോവുക എന്ന് പറയുന്ന ഒരു അവസ്ഥ തികച്ചും നമ്മൾ മനുഷ്യരല്ലാതായി പോകുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് കാണാൻ പറ്റും. അപ്പൊ വിതൗട്ട് സൊസൈറ്റി നമുക്ക് സർവൈവ് ചെയ്യാൻ പറ്റൂല എന്നുള്ളതാണ് നമുക്ക് ഇതിലൂടെയൊക്കെ കാണാൻ സാധിക്കുന്നത്. ഇതുപോലുള്ള വീഡിയോസ് സാർ വീണ്ടും വരുന്നതാണ്. താങ്ക് യു ഓൾ, ബൈ.